എല്ലാവർക്കും ഈ ആത്മാവിന്റെ ആത്മനമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിയായോഗയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ക്രിയായോഗ എന്ന് പറഞ്ഞാൽ ഹിമാലയൻ യോഗീസ് യുഗങ്ങളായിട്ട് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ കലിയുഗത്തിൽ നമുക്ക് ഇത് ഭൂമിയിലുള്ള എല്ലാ ഗൃഹസ്ഥാശ്രമികൾക്കും മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുന്നതിനു വേണ്ടിയിട്ട് ഇപ്പോ വാരിക്കോരി കൊടുക്കുന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ക്രിയായോഗം നടക്കുന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോ എനിക്കും മഹാവതാര ബാബാജിൽ നിന്നും നേരിട്ട് ക്രിയാ ദീക്ഷ കിട്ടുവാൻ ഒരു അവസരം ഉണ്ടാവുകയും അതിലൂടെ എല്ലാവർക്കും കഴിയാവുന്ന ഗൃഹസ്ഥർക്കെല്ലാവർക്കും ക്രിയാ ദീക്ഷ നൽകി വരികയാണ് ഞാൻ ഡോക്ടർ സിജു ഹോമിയോപതിക് ഡോക്ടറാണ് അങ്കമാലിയിലെ ക്ലിനിക് നടത്തി വരുന്നു ഈ ക്രിയാ ദീക്ഷ കിട്ടിയതിന് ശേഷം നമ്മൾ ശനിയും ഞായറും ദീക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് പോയിട്ട് ദീക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നു ക്രിയയെ പ്രചരിപ്പിക്കുന്നു ക്രിയായോഗ എന്നാൽ ഒരു പ്രത്യേക തരം താന്ത്രിക് പ്രക്രിയയാണ് അതിലൂടെ ജീവാത്മാവിനെയും പരമാത്മാവിനെയും ലയിപ്പിക്കുക അല്ലെങ്കിൽ സംയോജിപ്പിക്കുക അല്ലെങ്കിൽ കണക്ട് ചെയ്യുക ഈ ഒരു പ്രക്രിയയ്ക്കാണ് ക്രിയായോഗ എന്ന് പറയുന്നത് ക്രിയ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സ് ഒരു പ്രക്രിയ യോഗ എന്ന് പറഞ്ഞാൽ മിലനം അതാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധിയിലേക്ക് എത്തുക എന്നാണ് സമാധി എന്ന് പറഞ്ഞാൽ നമ്മൾ നിശ്ചയിക്കും ഈ ഭൂമിയിൽ നിന്നും എന്ന് നമ്മൾ ഇവിടെ നിന്ന് പോകണമെന്ന് മരണമല്ല അപ്പോൾ ആ ഒരു സമാധിയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഒരു പ്രത്യേക തരം പ്രാണായാമ ക്രിയാ പ്രാണായാമ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ദീക്ഷ കൊടുക്കുകയും ആ ദീക്ഷയിലൂടെ ശിഷ്യപരമ്പര ആ പ്രാണായാമയിലൂടെ നമ്മുടെ പ്രാണശക്തിനെ ഉത്തേജിപ്പിക്കുകയും ആ ഉത്തേജനത്തിലൂടെ ഓരോ പ്രാണായാമയിലൂടെയും നമ്മുടെ ഉള്ളിലുള്ള പ്രാണശക്തിയെ അതിനെ കുത്തി കുത്തി അതിനെ തുറന്നുകൊണ്ട് ആ ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം ആയുർ ദൈർഘ്യം കൂട്ടി വരുന്നു സാധാ പ്രാണായാമം ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആയുർ ദൈർഘ്യം ഓരോ പ്രാണായാമയിലും നമ്മുടെ ആയുർ ദൈർഘ്യം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ചെയ്യുക ഇവിടെ ക്രിയാ പ്രാണായാമയിലൂടെ നമ്മുടെ ആയുർ ദൈർഘ്യം കൂട്ടി വരികയാണ് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ സമാധിയിലേക്ക് വരാനുള്ള ഉദ്ദേശവും ഈ ക്രിയയുടെ പ്രത്യേകതയും ഇനി ക്രിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 114 തരത്തിലുള്ള ഏകദേശം 114 തരത്തിലുള്ള ക്രിയായ ദീക്ഷകളുണ്ട് അതിൽ നിന്നും ഒരു ക്രിയ പ്രാണായാമയിലൂടെ മന്ത്രദീക്ഷയില്ലാതെ ക്രിയ പ്രാണായാമയിലൂടെ മാത്രം മോക്ഷത്തിൽ എത്തുന്ന ഒരു വിദ്യയാണ് മഹാവതാർ ബാബാജിയിലൂടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് മഹാവതാർ ബാബാജിയുടെ നമ്മൾ പരമ്പര പറയുകയാണെങ്കിൽ അത് ശിവനിൽ നിന്ന് സദാശിവം ശിവോഹം 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 പരബ്രഹ്മം അവരിൽ നിന്നും ആ ഗുരുപരമ്പരയായ സപ്തർഷികളിലേക്ക് ഈ ക്രിയ പറഞ്ഞു കൊടുക്കുകയും ആ സപ്തർഷികളിൽ നിന്ന് ഏറ്റവും ഉന്നതനായ അഗസ്ത്യ ഋഷി നമ്മുടെ പശ്ചിമഘട്ടത്തിൽ അഗസ്ത്യാർകൂടം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അഗസ്ത്യാർകൂടത്തിൽ ഒരു 10,000 വർഷം ജീവിച്ചിരുന്ന ആ അഗസ്ത്യ ഋഷിയുടെ നിന്നും അത് മഹാവതാർ ബാബാജിക്ക് മഹാവതാർ ബാബാജിക്ക് ക്രിയായോഗ ദീക്ഷ കൊടുക്കുകയും ആ ക്രിയായോഗ ദീക്ഷ കിട്ടുന്നതിന് ബാബാജി ശരിക്കും ഭോഗ ഋഷി
എന്ന് പറഞ്ഞാൽ ഭോഗനാഥർ നമ്മുടെ പഴനിയിലുള്ള സമാധിയിരിക്കുന്ന ഭോഗനാഥർ ഋഷിയാണ് ബാബാജിയുടെ ഗുരു. അതിനുശേഷം ബാബാജിയിൽ നിന്നും ഭോഗനാഥറിൽ നിന്നും എല്ലാ ദീക്ഷയും കിട്ടിയതിന് ശേഷം ഭോഗറാണ് ബാബാജിയെ അഗസ്ത്യരുടെ അടുത്തേക്ക് വിടുകയും അങ്ങനെ അഗസ്ത്യരെ പ്രത്യക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മാസങ്ങളോളം ബാബാജി ധ്യാനത്തിലിരിക്കുകയും അതിന് ശേഷം അഗസ്ത്യർ ബാബാജിക്ക് ദർശനം നൽകുകയും അങ്ങനെ ക്രിയായോഗ മഹാവതാർ ബാബാജി എന്ന് പറയുന്ന യോഗീശ്വരൻ ഏകദേശം 2000 വയസ്സ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു അനശ്വരനായ ഒരു യോഗീശ്വരനാണ്. ഇദ്ദേഹം തമിഴ്നാട്ടിലാണ് ജനിച്ചത്. പറങ്കിപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഹിമാലയത്തിലേക്ക് പോവുകയും അവിടെ പല യോഗീശ്വരന്മാരും അദ്ദേഹത്തിന് ദീക്ഷാ സമ്പ്രദായത്തിലൂടെ പല പല സിദ്ധികളും കൈവരിക്കുകയും അങ്ങനെ ഇപ്പോഴും ചിരഞ്ജീവിയായിട്ട് ഇരിക്കുകയും നമ്മൾക്ക് സ്വനേത്രത്താൽ 8-9 പ്രാവശ്യം ദർശനം നൽകുകയും ചെയ്തിട്ടുള്ള ബാബാജി സൂക്ഷ്മത്തിൽ ആയാലും നമുക്ക് മിക്കപ്പോഴും ബാബാജിയുടെ അനുഭവം കിട്ടാറുണ്ട്. അപ്പം നമ്മൾ ബാബാജിയുടെ ക്രിയാദീക്ഷ നൽകുകയാണെങ്കിൽ ബാബാജിയുടെ പ്രസൻസിൽ മാത്രമേ സൂക്ഷ്മതലത്തിൽ ദീക്ഷ നൽകുകയുള്ളൂ. ഇനി ക്രിയേനെ കുറിച്ച് എങ്ങനെയാണ് ബാബാജി നമുക്ക് ദീക്ഷ നൽകിയെന്ന് വെച്ചാൽ 2015 ഒരു 3 ദിവസം രാത്രിയും പകലും ഭയങ്കര അതിശക്തമായ ഊർജം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉറങ്ങാതെ ആ 3 ദിവസം ഇങ്ങനെ ഊർജപ്രവാഹത്താൽ ഇങ്ങനെ ഒരു ക്ഷീണവുമില്ലാതെ 3 ദിവസം ഇരുന്നതിന് ശേഷം അപ്പോഴാണ് ആദ്യമായിട്ട് നമുക്കൊരു ഒരു ഒരു എനർജി പ്രവാഹം കിട്ടുന്നു ഈ ബാബാജിയുടെ. പക്ഷെ അതൊന്നും നമുക്കറിയില്ല ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന്. അത് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ബദ്രിനാഥ് കേദാർനാഥ് യാത്രയ്ക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടുകയും അവിടെ വച്ചിട്ട് സീതാപൂർ എന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് കേദാർനാഥിലേക്ക് ഹെലികോപ്റ്റർ പോകുന്ന ഒരു സ്ഥലമാണ്, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ അന്ന് രാത്രി തങ്ങുകയും ആ ലോഡ്ജിൽ എന്ത് ചെയ്താലും നമുക്ക് ഉറക്കം കിട്ടാത്ത രീതിയിലുള്ള ഊർജപ്രവാഹം ഉണ്ടാകുകയും ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിൽ നിന്ന് എഴുന്നേറ്റ് ഏകദേശം അതിന് ഒരു 0°-5°C ആണ് ടെമ്പറേച്ചർ. 2 മണിയായപ്പോൾ കുളിച്ച് നേരെ ആ ലോഡ്ജിൻ്റെ തിണ്ണയിൽ, പുറത്തുള്ള തിണ്ണയിൽ ഒരു മരത്തിൻ്റെ ഒരു ബെഞ്ചിലിരുന്നുകൊണ്ട് ധ്യാനിക്കാനിരുന്നു. അങ്ങനെ ഒരു 2 മണിക്കൂർ ആ ഒറ്റ ധ്യാനത്തിലിരുന്ന് അപ്പോഴാണ് ബാബാജിയുടെ സാമീപ്യം ഉണ്ടാവുകയും ആ 2 മണിക്കൂർ എൻ്റെ ഒപ്പം ഇരുന്നുകൊണ്ട് ഞാനാണ് മഹാവതാർ ബാബാജി എന്ന് ഈ കിട്ടിക്കൊണ്ടിരുന്ന ഇത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്ന ആ ഊർജ്ജശക്തി അദ്ദേഹത്തിൻ്റെയാണെന്ന് അനുഭവിപ്പിക്കുകയും പിന്നീട് കേദാർ നാഥിലേക്ക് മുകളിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥൂലരൂപത്തിലുള്ള ദർശനം നൽകുകയും ചെയ്തു. നേരം വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ കേദാർ മലയിലെത്തുകയും അവിടെ നിന്ന് ഭൈരവൻ്റെ ഒരു മല അതിൻ്റെ മുകളിലുണ്ട്. ആ ഭൈരവൻ്റെ മുകളിൽ മലയുടെ മുകളിലേക്ക് പോയി അവിടെ കുറച്ച് കയറിയിരുന്ന് ധ്യാനിച്ചപ്പോൾ ധ്യാനിച്ച് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒരു സന്യാസി അവിടെ ഇരുന്നു എന്താ എനിക്കൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചു. നമ്മൾ സാധാരണ രീതിയിൽ സന്യാസിമാരവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും അവർക്ക് ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്, അത് കൊടുക്കും. അപ്പോൾ ഞാനൊരു 10 രൂപ എടുത്ത് സന്യാസിക്ക് കൊടുക്കുകയും അപ്പോൾ ഇതാണോ നീ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അപ്പോൾ ഒന്നും മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം അപ്പോൾ ആ ഒരു ബാഗിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തോളസഞ്ചി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു ചെറിയൊരു വെളുത്ത മുത്ത് എടുത്തുകൊണ്ട് പറഞ്ഞു ഇത് നിൻ്റെ കയ്യിലിരിക്കട്ടെ.
ഇത് ഇന്നേവരെ ഭൂമിയിൽ സ്പർശിക്കാത്ത ഒരു സാധനമാണ്, അത് എൻ്റെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് തന്നു. ഞാനത് അത്ര വലിയ മൈൻഡ് ആക്കാതെ നേരെ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഈ കയ്യിലിരിക്കുന്ന ഈ സാധനത്തിൻ്റെ എനർജി ഊർജ്ജം കൂടി 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 വരികയും അപ്പോൾ എന്തോ സംശയം വന്ന് തിരിച്ച് ഞാൻ ഓടി അവിടേക്ക് ചെന്നപ്പോൾ അങ്ങനെ ഒരാളെ അവിടെ ഇല്ല. അപ്പോൾ അതാണ് ആദ്യമായിട്ട് ബാബാജീനെ സ്ഥൂല രൂപത്തിൽ കാണാൻ സാധിച്ചത്. അങ്ങനെ 2016 ഇത് മുഴുവൻ സംഭവിക്കുന്നത് 2015 2016 നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഗുഹയിലിരുന്ന് ധ്യാനിക്കുന്ന അവസ്ഥയിൽ സൂക്ഷ്മത്തിൽ ബാബാജി വന്നിട്ട് ക്രിയായോഗ എങ്ങനെ അനുവർത്തിക്കണമെന്നും അത് പ്രാണായാമം തുടങ്ങി സമാധി വരെയുള്ള അവസ്ഥകൾ ഏത് രീതിയിൽ പോകണമെന്നും പൂർണ്ണമായിട്ടും ആ ധ്യാനത്തിൽ നമുക്ക് അനുഭവിച്ചു തരികയും ചെയ്തു. അതിനുശേഷം തുടങ്ങിയാണ് നമ്മൾ ക്രിയായോഗ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2016 തുടങ്ങി 2020 വരെ ക്രിയായോഗ നമ്മൾ സെൽഫായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു ഈസ്റ്റർ ദിനത്തിൽ 2020 ഇതേ ധ്യാനത്തിലിരുന്ന് ഇരിക്കുന്ന വേളയിൽ മഹാദർ ബാബാജി ജീസസ് ക്രൈസ്റ്റ് സൂക്ഷ്മത്തിൽ വന്നുകൊണ്ട് ഇനി ക്രിയ ദീക്ഷ കൊടുക്കേണ്ട സമയമായി, അതുകൊണ്ട് ദീക്ഷ കൊടുത്തു തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം ആ സമയത്ത് നമുക്ക് ധ്യാനത്തിലൂടെ പറഞ്ഞു തരികയും ചെയ്തു. അന്ന് തുടങ്ങി ഇതുവരെ നമ്മൾ ക്രിയായോഗ ദീക്ഷ ചെറിയ തോതിൽ ഇങ്ങനെ എല്ലാവരിലും അവിടെ ഇവിടെയൊക്കെ പോയി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലയളവിൽ ഏകദേശം നമ്മളൊരു 10-18 ശിഷ്യന്മാർക്ക് ഒരു തുര്യാവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞ സമാധിക്ക് മുമ്പുള്ള രണ്ട് ഒരു തുര്യാവസ്ഥ അതീന്ദ്ര തുര്യാവസ്ഥ സമാധി ആ അവസ്ഥ വരെ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാണായാമ ഈ ക്രിയായോഗ എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം. ഇവിടെ തിയറി ഒന്നുമില്ല, ജസ്റ്റ് പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഒരു 10-15 മിനിറ്റ് നേരം ഒരു ശിഷ്യനെ നേരിട്ട് നിന്ന് അവൻ്റെ ഊർജ പ്രവാഹം എത്രയെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ ക്രിയയും കൊടുക്കുന്നു. ഈ ക്രിയ കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾക്ക് കുറച്ച് യമനിയമങ്ങളുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്യാഹാരി ആയിരിക്കും, ജീവിതകാലം മുഴുവൻ സസ്യാഹാരി ആയിരിക്കണം, പുകവലി പാടില്ല, ആൽക്കഹോൾ പാടില്ല, പിന്നെ പരസ്ത്രീ പരപുരുഷ ബന്ധം പാടില്ല. ക്രിയായോഗികൾ കുടുംബസ്ഥർക്ക് ഒരു കുഴപ്പമില്ല, ദീക്ഷ എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഈ 3-4 കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് അനുവർത്തിക്കുന്നവർക്ക് നമ്മൾ ദീക്ഷ കൊടുക്കുന്നതാണ്. പിന്നെ ദീക്ഷ കൊടുക്കാൻ നേരത്തെ ഇവിടെ വരുമ്പോൾ ഈ പരമ്പരയിൽപ്പെട്ട ഒരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വൈബ്രേഷൻ നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ക്രിയാ ദീക്ഷ കൊടുക്കുകയുള്ളൂ, അല്ലാത്ത എല്ലാവർക്കും അങ്ങനെ ദീക്ഷ കൊടുക്കണമെന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മളുടെ പരമ്പരയിൽപ്പെട്ട ആളുകളാണെങ്കിൽ ആ വരുമ്പോൾ തന്നെ നമുക്ക് ആ വൈബ്രേഷൻ കിട്ടും, അതിനനുസരിച്ചിട്ട് ദീക്ഷ കൊടുക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് ഈ ദീക്ഷ? ദീക്ഷ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പ്രാണായാമം, ഇത് ഒരു ക്രിയാ പ്രാണായാമയാണ്. ആ ക്രിയായോഗ പ്രാണായാമയിൽ നമ്മൾ ഒരു പ്രത്യേകതരം ശ്വാസോച്ഛ്വാസമാണ്. ഈ ശ്വാസോച്ഛ്വാസത്തിൽ നമ്മുടെ സുഷുപ്നയിലൂടെ നാഡിയിലൂടെ ഓരോ പ്രാണം വലിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് അതിനകത്ത് ഊർജ പ്രവാഹം മുകളിലേക്കും താഴത്തേക്കും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇത് നോക്കിയിട്ടാണ് നമ്മൾ പ്രാണായാമ ദീക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാണായാമയിലും നമ്മുടെ പ്രാണശക്തി ഇങ്ങനെ ഇതിങ്ങനെ കുത്തി അതിനെ ഉണർത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ ആയുസ് ദൈർഘ്യം കൂട്ടാനും ഇത് സഹായിക്കും. സാധാ പ്രാണായാമയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആയുർദൈർഘ്യം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു, അതാണ് നമ്മൾ നായ്ക്കൾ വെറും 12 വർഷത്തേക്കുള്ള ജീവിക്കാറില്ല. കാരണം അവർ എപ്പോഴും പ്രാണായാമം കൂടുതൽ നമ്പർ ഓഫ് ടൈംസ് കൂടുതൽ ഒഴുകി എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. മറിച്ച് ആമയാണെങ്കിൽ ഒരു 300 വയസ്സ് വരെ ജീവിക്കും, കാരണം 4 മിനിറ്റിൽ ഒരു പ്രാണായാമം അവർക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതാണ് ആയുർദൈർഘ്യം കൂടാനുള്ള കാരണം.
പക്ഷേ ക്രിയാ പ്രാണായാമയിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ പ്രായദൈർഘ്യം കൂട്ടാനുള്ള ഒരവസ്ഥയുണ്ടാവും. ഇനി ആ സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചക്ര ശുദ്ധീകരണമാണ്. ചക്ര ശുദ്ധീകരണത്തിൽ നമുക്ക് 7 ചക്രാസാണ് മെയിനായിട്ട്. ആര്യം ചക്രാസ് അധികമുണ്ടെങ്കിലും മേജർ ചക്രാസായ 7 എണ്ണം, അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപ്പൂരം, അനാഹത, വിശുദ്ധി, ആജ്ഞ, സഹസ്രാണം, ഈ 7 ചക്രങ്ങളെ ശുദ്ധീകരിക്കുന്ന ഈ പ്രാണായാമയിലൂടെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ മന്ത്രമില്ല, ചരണമില്ല, കളർ എനർജി യൂസ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള പ്രാണശക്തിയായി ഉപയോഗിച്ച് പ്രാണായാമയിലൂടെ പ്രാണശുദ്ധീകരണം ചെയ്യും. ഈ ഓരോ ചക്ര ക്ലീൻ ആവുന്നതിനനുസരിച്ച് നമ്മുടെ ഓരോ ജന്മത്തിലെ കർമ്മഫലങ്ങൾ തീർന്നു തീർന്ന് കത്തിച്ച് കളയുക എന്നുള്ള പ്രോസസ്സാണ്. ഇത്രയും ഫാസ്റ്റസ്റ്റ് വേയിൽ കത്തിച്ച് കളയുന്ന ഒരു ക്രിയ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ അങ്ങനെ 7 ചക്രവും കടന്ന് നമ്മൾ ശിവനെ കാണാം. 6 ചക്ര കടന്നു ശിവനെ കാണുന്ന പോലെ നമ്മൾ എല്ലാ ശുദ്ധീകരണങ്ങളും നടക്കും. ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാധാഗതിയിൽ നമ്മൾ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണാനന്തരമാണ് നമ്മൾ മറ്റുള്ളവർ അവർക്ക് ബലിതർപ്പണവും കാര്യങ്ങളൊക്കെ ചെയ്ത് പൂജകളും ചെയ്ത് ആത്മാവിനെ ശുദ്ധീകരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാണ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും ആ പ്രക്രിയകളെല്ലാം ഫിനിഷായി പഴയ 7 ജന്മങ്ങളെ കർമ്മങ്ങളും തീർത്ത് നമ്മുടെ സോൾ പ്യൂരിഫിക്കേഷൻ നടന്ന് നമ്മൾ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്ന ഒരവസ്ഥയിലാണ് ഇവിടെ നടക്കുന്നത്. അടുത്തത് നാഡി ശുദ്ധീകരണം. ഈ 7 ചക്രയും ക്ലീനായതിന് ശേഷം നമ്മുടെ നട്ടലിൽ ഒരു 3 ട്യൂബ് പോലെ ഒരു എനർജി ചാനൽസ് ഉണ്ട്. ഒന്ന് എട, ഒന്ന് പിങ്കള, അതിൻ്റെ നടുക്ക് സുഷുപ്ന നാഡി. ഈ സുഷുപ്ന നാഡിയാണ് എടയും പിങ്കളയും നമ്മൾ ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ സുഷുപ്ന നാഡിയിലേക്ക് തൊടുകയുള്ളൂ. ആ സുഷുപ്ന നാഡികളെ പ്രാണായാമ എടുത്ത് ക്ലീനായതിന് ശേഷമേ ക്ലീൻ, അതാണ് ആക്ച്വലി യോഗിക് നാഡി. ഈ അതിലൂടെയാണ് ഈ കുണ്ടലിനി ശക്തിനെ നമുക്ക് ഉണർത്താനുള്ള ഒരു അവസ്ഥയുള്ളൂ. അപ്പോൾ നാഡി ശുദ്ധീകരണം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യം 72,000 നാഡീസ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും ഈ 3 നാഡികൾ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ശരീരത്തിലുള്ള എല്ലാ 72,000 നാഡികളും ശുദ്ധീകരിക്കപ്പെടുന്നതാണ്. അങ്ങനെ സുഷുമ്ന നാഡിയും ശുദ്ധീകരണത്തിന് ശേഷം ഈ പ്രാണായാമയിലൂടെ ശുദ്ധീകരിച്ച ശേഷം നമ്മൾ കുണ്ടലിനി ശക്തി നമ്മുടെ മൂലാധാരത്തിലിരിക്കുന്ന ഒരു അതീന്ദ്രിയമായ ഒരു ശക്തിയാണ്, പവറാണ് യൂണിവേഴ്സൽ എനർജി. അത് നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. പക്ഷെ അത് ഒരു നാഗത്തിൻ്റെ ഷേപ്പിൽ അതിങ്ങനെ വളഞ്ഞ് ചുരുണ്ട് മൂലാധാര ചക്രയിലിരിക്കുകയും അതിങ്ങനെ ഹിഡനായിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ ഒന്നും മനസ്സിലാകുന്നില്ല. അതിനെ നമ്മൾ കുണ്ടലിനി ശക്തിനെ ഉണർത്തുക, അത് ഒരു ഗുരുസ്ഥാനത്ത് നിന്നേ പറ്റത്തുള്ളൂ. സെൽഫായിട്ട് നമ്മൾ ചിലപ്പോൾ പലരും കണ്ടമാനം നമ്മൾ മന്ത്രദീക്ഷയും മന്ത്രോച്ചാരണവും അതൊക്കെ ചെയ്ത് ചിലപ്പോൾ ഉണർന്നിരിക്കാം. പക്ഷെ അങ്ങനെ സെൽഫ് ഉണരുന്ന ഒരു കുണ്ടലിനി അത് നേരെ സഹസ്രാരത്തിലോ അല്ലെങ്കിൽ ആജ്ഞയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചക്രയിൽ അത് ബ്ലോക്കായി നിൽക്കുകയും ആ ചക്രയിലോ എവിടെയെങ്കിലും ബ്ലോക്കായി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള ദോഷഫലങ്ങൾ ഭയങ്കരമായിരിക്കും. നമ്മുടെ അത് താഴത്തേക്ക് ഇറങ്ങാൻ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സ് ഇപ്പോൾ നമുക്ക് മനോഭ്രമ അല്ലെങ്കിൽ മാനസികമായ വിഭ്രാന്തികളുണ്ടാകും. അതാണ് പലരും പേടിക്കുന്നത് കുണ്ടലിനി ശക്തി. പക്ഷേ ഒരു ഗുരുസ്ഥാനത്ത് നിന്നിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് കുണ്ടലിനി ഉയർത്തുകയാണെങ്കിൽ ഉയർത്തുകയും അതിൻ്റെ ഒപ്പം അത് ഇറക്കുകയും ചെയ്ത് അവരെ പരിശീലി 2-3 പ്രാവശ്യം പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കുണ്ടലിനി ശക്തി ഉണർത്തുന്ന അത്ര വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ ഒരു പ്രോസസ്സിൽ നമ്മളെപ്പോഴും ഗുരുസ്ഥാനത്ത് നിന്നിട്ട് തന്നെ വേണം കുണ്ടലിനി ശക്തി ഉയർത്താനും ഇറക്കാനും. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞാൽ കുണ്ടലിനി ശക്തി ഉണർത്തി നമ്മൾ അത് സഹസ്രാർ ചക്രയിൽ വെച്ചുകൊണ്ട് നമ്മുടെ കുണ്ടലിനി ധ്യാനം നമ്മൾ അനുവർത്തിക്കുകയും അങ്ങനെ നമ്മുടെ കുണ്ടലിനി പവർ ഓരോ ദിവസം ചെല്ലുന്തോറും കൂട്ടി നമ്മുടെ സോളിൻ്റെ ഫുൾ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് വരും. കുണ്ടലിനി ശക്തി ഉണർത്തിയ ഒരു വ്യക്തി ആ കുണ്ടലിനി ധ്യാനത്തിലിരുന്ന് പവർഫുള്ളായി എന്ന് തോന്നുന്നു ആ ഗുരുവിന് തോന്നിക്കഴിഞ്ഞാൽ
ഏകദേശം നമ്മുടെ ആത്മാവ് ശുദ്ധീകരണ പ്രക്രിയ എല്ലാം ഏകദേശം തീർന്നിട്ടുണ്ടോ അപ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ സൂക്ഷ്മ ശരീര യാത്ര അല്ലെങ്കിൽ ആസ്ട്രൽ ട്രാവൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുപോകും ആസ്ട്രൽ ട്രാവലിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്ത് ഒരു ഓറ എന്ന് പറഞ്ഞ ഒരു സംഭവം അതായത് എനർജി ഫീൽഡ് അത് ഏഴ് ലെയേഴ്സുണ്ട് ഈ ഏഴ് ലെയേഴ്സിൽ ഒരു ലെയറാണ് ഈ സൂക്ഷ്മ ശരീരം ആ ഒരു ലെയറിനെ നമ്മൾ പുറത്തെടുക്കുകയും ആ പുറത്തെടുത്ത് നമ്മൾ ആ പുറത്തു വന്ന സൂക്ഷ്മ ശരീരത്തിന് നമ്മൾ നമ്മുടെ ശരീരത്തിനെ കാണാൻ പറയുകയും അങ്ങനെ നമ്മൾ ഇത് വെറും ഒരു മായയല്ല ഇതിലൂടെ നമ്മൾക്ക് പല കാണുകയും അനുഭവിക്കുകയും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അവരെ തീർച്ചപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ആ സൂക്ഷ്മ ശരീരത്തിനെ ആസ്ട്രൽ ട്രാവലിലേക്ക് പരബ്രഹ്മത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഈ പ്രക്രിയയിൽ ഈ സൂക്ഷ്മ ശരീരത്തിനൊപ്പം തന്നെ ഗുരുവിൻ്റെയും സൂക്ഷ്മ ശരീരം പുറത്തെടുത്തിട്ട് ഇവരോടൊപ്പം ട്രാവൽ ചെയ്യും അങ്ങനെ അങ്ങനെ ഗൈഡ് ചെയ്ത് നമ്മൾ ഭൂമി ഭേദിച്ച് നമ്മൾ സ്പേസിലേക്ക് ഔട്ടർ സ്പേസിലേക്ക് ആ സോളാർ സിസ്റ്റത്തിൻ്റെ ഓരോ പണ്ട് അവരെങ്ങനെ പോയോ അതേ രൂപത്തിൽ ചിലർ ചിലപ്പോൾ ചില പ്ലാനറ്റ്സ് കാണും ചിലർ പ്ലാനറ്റ്സിൻ്റെ ഉള്ളിൽ കയറും അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെയുള്ള എങ്ങനെയാണോ അവിടുത്തെ ഊർജ്ജം എന്താണോ അവിടുത്തെ തണുപ്പോ ചൂടോ എന്തൊക്കെ അനുഭവപ്പെടുന്നു അതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ആസ്ട്രൽ ട്രാവലിനുള്ള ഗുണം അതാണ് നമ്മൾക്ക് എവിടെ ചെന്നാലും അവിടെ കാണുകയും നമ്മൾക്ക് അവിടുത്തെ അന്തരീക്ഷത്തിലുള്ള മർദ്ദങ്ങളും ഊർജവും എല്ലാം നമ്മൾ അനുഭവിച്ച് നമുക്ക് പോകാൻ സാധിക്കും അങ്ങനെ നമ്മൾ പോയി ഓരോ ഇത് കണ്ട് ആ പോണ വഴിക്ക് നമുക്ക് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത പല പല പ്ലാനറ്റ്സും കാണാൻ സാധിക്കും ഇപ്പോൾ സൂക്ഷ്മലോകം എന്ന് പറഞ്ഞൊരു ലോകമുണ്ട് സ്വർഗലോകമുണ്ട് അതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ലോകങ്ങളുണ്ട് ഇതുകൂടാണ്ട് നമുക്ക് സൂര്യന് ചന്ദ്രന് ഇങ്ങനെയുള്ള പല പ്ലാനറ്റ്സ് നമ്മൾ കണ്ടായിരിക്കും പോകുന്നു അങ്ങനെ നമ്മൾ വൺസ് നമ്മൾ ശിവലോകമുണ്ട് വേറെ അവിടെ നിന്ന് നമ്മൾ നേരെ ബ്രഹ്മത്തിലേക്കാണ് പോകുന്നത് അതിനിടയ്ക്കും സപ്തർഷി ലോകമുണ്ട് ഗൃഹപ്രവസ്പതി ലോകമുണ്ട് അങ്ങനെ നമ്മൾ പരബ്രഹ്മത്തിലേക്ക് എത്തുകയാണ് ഈ യാത്ര ചെന്ന് നമ്മൾ ബ്രഹ്മത്തെ അവരിലെ ആ ആസ്ട്രൽ ബോഡിയെ കണ്ട് മനസ്സിലാക്കി അതൊരു ഫോംലെസ് എൻലെസ് ഒരു ഹോളോ സ്പേസാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അവിടെ ചെന്നിരുന്ന് അവരെ അനുഭവിപ്പിക്കുകയും അവിടുത്തെ ഊർജം ഈ ബോഡിയിലേക്ക് നമ്മളിവിടെ ഇരിക്കുന്ന ഈ ബോഡി മനസ്സിലൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ബോഡി അനുഭവിച്ചു അറിയിക്കുകയും അവിടെ ഒരു കുറച്ച് നേരം ഇരുന്ന് ധ്യാനിച്ച് ബ്രഹ്മത്തെ ഇരുന്ന് ധ്യാനിച്ച് നമ്മൾ ആ ആത്മാ പരമാത്മ കണക്ഷനിലിട്ട് തിരിച്ച് നമ്മൾ ആസ്ട്രൽ ബോഡിയെ തിരിച്ചു കൊണ്ടുവരികയും തിരിച്ച് ഈ ശരീരത്തിലേക്ക് തിരിച്ച് കയറ്റുകയും ചെയ്യിപ്പിക്കുന്ന പ്രക്രിയയാണ് ആസ്ട്രൽ ബോഡി ട്രാവൽ എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീര യാത്ര അപ്പോൾ ഇത് വൺസ് ചെയ്തു കഴിഞ്ഞാൽ വൺസോ രണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഗുരുവിൻ്റെ പ്രസൻസ് ആവശ്യമില്ല ആദ്യം പോകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ വഴിയെട്ടി പോകും ഇപ്പോൾ പോകുന്ന പാസേജ് ചിലപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്കറിയില്ല നമുക്ക് എപ്പോഴും ഊർജ്ജം കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പോകുന്നത് റൈറ്റ് വേയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളും അതിൻ്റെ ഒപ്പം യാത്ര ചെയ്ത് അവരെ ആ ലക്ഷ്യത്തിലെത്തിച്ച് തിരിച്ചു കൊണ്ടിരുന്നത് ഒരു രണ്ട് പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വയമായിട്ട് പോകാമെന്നുള്ള ഒരു പാസേജ് ആവും കാരണം പിന്നെ ഇത് ഇതിന് ടൈം പ്രോസസ്സ് എടുക്കില്ല ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയമെടുത്തുനിന്ന് വരും ഇവരുടെ യാത്രാ സഞ്ചാരത്തിൻ്റെ ഇതനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ സൂക്ഷ്മലോകത്തിൽ ഒന്ന് വിചാരിക്കുക സൂക്ഷ്മലോകത്തിൽ എന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പല അവിടെയുള്ള ആസ്ട്രൽ ബോഡീസിനെ കാണാൻ സാധിക്കും ചിലവർക്ക് ചിലവർക്ക് ലൈവായിട്ട് നമുക്ക് അവരുടെ ആ ബോഡിയുടെ അതേ രൂപം തന്നെ ചിലപ്പോൾ കാണിച്ചു തന്നായിരിക്കും കളറായിട്ട് ചിലർ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണും ചിലർ നിഴൽ പോലെ കാണും അതെല്ലാം അവൻ്റെ ആ പോകുന്ന ആ ഇത് ബോഡിയുടെ സോളിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടിരിക്കും ആ കാണുന്നവർ അപ്പോൾ അങ്ങനെ കാണാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അവരോട് ഇരുന്ന് അവരോടൊപ്പം ഇരുന്ന് ധ്യാനിച്ച് നമ്മളങ്ങനെ പോകും ഇപ്പോൾ ശങ്കരാചാര്യരെ കാണാം പിന്നെ ജീസസ് ക്രൈസ്റ്റിനൊക്കെ കാണാൻ സാധിക്കാറുണ്ട് ചിലപ്പോൾ നമ്മൾ ഋഷിപ്രംബരപ്പെട്ട പല യോഗീശ്വരന്മാരെയും അവിടെ കാണാം ഷിർഡി സായിബാബനെ കാണാം
അങ്ങനെ പല യോഗി പരമ്പരയിൽപ്പെട്ട ആൾക്കാരെ നമുക്ക് സൂക്ഷ്മ ലോകത്ത് കാണാൻ സാധിക്കും. അങ്ങനെയാണ് സൂക്ഷ്മയാത്ര സൂക്ഷ്മ ശരീരയാത്രയെ കുറിച്ച് ഇൻ ഷോർട്ടായിട്ട് പറയാനോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവർ ആത്മാവ് നമ്മുടെ ഉള്ളിൽ എവിടെയാണ് ആത്മാവ് ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭൂമധ്യത്തിൽ നമ്മൾ ഈ രണ്ട് പുരിയത്തിന് നടുക്കുള്ള ആ പോയിൻ്റിൽ നിന്നും മോളിൽ നിന്ന് ശരിക്കും സഹസ്രാരത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ പോയിൻ്റിൽ നിന്ന് ഒരു ലൈൻ താഴത്തേക്ക് ഇവിടെ നിന്ന് ഒരു ലൈൻ ഉള്ളിലേക്കും വരച്ചു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലറും ട്രാൻസ്വേഴ്സുമായിട്ടും വരച്ചു കഴിഞ്ഞാൽ ആ മുട്ടുന്ന ഒരു ബിന്ദു ആ പോയിൻ്റ് നമ്മൾ പറയും പീനിയൽ ഗ്ലാൻഡ് എന്ന ഏരിയ. ആ പോയിൻ്റാണ് അവിടെയാണ് ആക്ച്വലി ഒരു ആത്മാവിൻ്റെ ഊർജ പ്രഭാവത്തിൻ്റെ ഒരു സെൻറ്റർ എന്ന് പറയുന്നത്. ആ ആത്മാവിനെയും പരമാത്മാവിനെയും നമ്മൾ യോജിപ്പിച്ച് നമ്മൾ ധ്യാനത്തിലിരുന്ന് അവിടെ നിന്നുള്ള ഊർജം നമ്മളെ ഈ ആത്മാവിലേക്ക് കണക്ട് ചെയ്തെടുക്കുന്ന പ്രക്രിയയാണ് ആത്മാ പരമാത്മ ധ്യാനം അല്ലെങ്കിൽ ആത്മാ പരമാത്മ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ആ പ്രക്രിയയിലിരുന്നു കൊണ്ട് നമ്മൾ കുണ്ടലിനി ശക്തിനെ ഉണർത്തും, ഉയർത്തി ഒരു ഒരടി. നമ്മൾ സാധാരണ നമ്മൾ സഹസ്രാർ ചക്രത്തിലാണ് വയ്ക്കാറ്. അതിൽ നിന്നും കുറേ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 1 ഫീറ്റ് അബവ് പോവും. അത് തുര്യാവസ്ഥ. അതും വിട്ട് ഒരു 7 to 8 ഫീറ്റ് ഹൈറ്റിലേക്ക് കുണ്ടലിനി ശക്തി ഉണർന്നു നമ്മൾ ശരീരബോധവും പിന്നെ ആത്മബോധവും വിട്ട് നമ്മൾ ബ്രീത്തില്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് അതീന്ദ്ര തുര്യാവസ്ഥ. ഈ അതീന്ദ്ര തുര്യാവസ്ഥയിൽ നമ്മൾക്ക് പരസ്പര പുറം ലോകമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവില്ല, ശരീരബോധം ഉണ്ടാവില്ല, ആത്മബോധം ഉണ്ടാവില്ല. ആ തുര്യാവസ്ഥയിലെത്തിയ ഒരാൾ പിന്നെ എപ്പോൾ വേണമെങ്കിലും സമാധിയിലേക്ക് പോകും. സമാധി എന്ന് പറഞ്ഞാൽ ജീവസമാധിയുണ്ട്, യോഗ സമാധിയുണ്ട്. ഈ ധ്യാന സമാധിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുര്യ അതീന്ദ്ര തുര്യാവസ്ഥയിലാണ് നമുക്ക് പല രീതിയിലും കൈവല്യാവസ്ഥ പല പേരുകളിലും പറയാറുണ്ട്. അങ്ങനെ ആ ധ്യാനാവസ്ഥയിലെത്തുകയും പിന്നീട് ജീവസമാധി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം നമ്മുടെ ആത്മാവിനെ പുറത്തെടുത്ത് പിന്നീട് ഈ ശരീരം ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് ജീവസമാധി. അത് നമ്മൾ തന്നെ മുൻകൂട്ടി തീരുമാനിച്ച് നമ്മൾ ഈ ബോഡിനെ വിടുന്ന ഒരവസ്ഥ, അതാണ് ശരിയായ ജീവസമാധി. ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ക്രിയായോഗ അനുവർത്തിക്കുന്നത്. നമ്മുടെ എല്ലാ ബന്ധങ്ങളും വിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയി ആത്മാവ് പരമാത്മാവിലേക്ക് ലയിച്ച് ചേരുക ചെയ്യുന്നു. ഈ പോകുന്ന ആത്മാവ് ബ്രഹ്മത്തിലേക്ക് ലയിക്കുകയും പിന്നീടൊരു ജന്മം പുനർജന്മം ഉണ്ടാകുന്നതല്ല. ആ ഒരു പ്രക്രിയയാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ക്രിയായോഗ സിജു.com എന്ന വെബ് പേജിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പ്രോസസ്സ് നമുക്ക് ഈ ജന്മത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നായിരിക്കാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ജന്മത്തിൽ ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് എവിടെ നിന്നു അതിൽ നിന്നും നമുക്ക് കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ക്രിയായോഗയ്ക്കുള്ളത്. കാരണം ഒരിക്കലും ഇത് ഇത്രയും നാൾ ചെയ്ത ആ സോൾട്ട് പ്യൂരിഫിക്കേഷൻ നമുക്ക് മിസ്സിങ് ആവില്ല. അത് ആ ആത്മാവിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഒരു അംശം അതിലേക്ക് അടുത്ത ജന്മത്തിലേക്ക് നമുക്ക് കിട്ടുകയും ആ അടുത്ത ജന്മത്തിൽ നിന്ന് നമുക്ക് സമാധിയിലേക്ക് എത്താനുള്ള ഒരവസ്ഥയെ വിശേഷവും ഉണ്ടാകുന്നു. നന്ദി, നമസ്കാരം.